ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ബ്രസീലിനും അർജന്റീനയ്ക്കും ജയം അടുത്ത ലോകകപ്പിനുള്ള യോഗ്യതാ മത്സരങ്ങൾക്ക് വിജയത്തോടെ തുടക്കമിടാനും ഇരുടീമിനും ഇതോടെ സാധിച്ചു ബ്രസീലിലെ മാൻഗ്രോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ബൊളീവിയയെ ബ്രസീൽ തകർത്തത് മത്സരത്തിന്റെ തുടക്കമുതൽ ബ്രസീലാണ് ആക്രമിച്ചു കളിച്ചത് ഇരുപത്തിനാലാം മിനിറ്റിൽ റോഡ്രിഗോയിലൂടെയാണ് ബ്രസീലിന്റെ ഗോൾ സ്കോറിങ്ങിന് തുടക്കമായത് ബ്രസീലിന്റെ രണ്ടാം ഗോൾ നേടിയത് റാഫിനെയാണ് നാൽപ്പത്തിയേഴാം മിനിറ്റിലാണ് റാഫിനെ ഗോൾ വലകുക്കിയത് അൻപത്തിമൂന്നാം മിനിറ്റിൽ റോഡ്രിഗോ വീണ്ടും പന്തിനെ ബൊളിവിയയുടെ വലയിലെത്തിച്ചു പിന്നീട് സൂപ്പർ താരം നെയ്മറുടെ ഊഴമായിരുന്നു അറുപത്തൊന്നാം മിനിറ്റിലാണ് നെയ്മർ ഗോൾ കണ്ടെത്തിയത് എഴുപത്തെട്ടാം മിനിറ്റിൽ വിക്ടർ അബ്രഗോയിലൂടെ ബോളിവിയ ഒരു ഗോൾ മടക്കി മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നെയ്മർ വീണ്ടും ഗോൾ വില കുലക്കി രണ്ട് ഗോൾ മത്സരത്തിൽ നേടിയതോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നെയ്മറുടെ ഗോൾ നേട്ടാൻ എഴുപത്തൊമ്പതായി ഇതോടെ ബ്രസീലിന്റെ എക്കാലത്തെ മികച്ച ടോപ്പ് സ്കോറുമായി നെയ്മർ അൻപത്തി വർഷം പഴക്കമുള്ള പെരേഡ് റെക്കോർഡാണ് നെയ്മർ മറികടന്നത് ചൊവ്വാഴ്ച പെരുവിനെതിരാണ് ബ്രസീലിന്റെ അടുത്ത മത്സരം ഇന്നലെ നടന്ന മത്സരത്തിൽ അർജന്റീന ഇക്വഡോറിനെ തോൽപ്പിച്ചു എതിരില്ലാത്ത ഒരു ഗോളിനാണ് ലോക ചാമ്പ്യന്മാർ വിജയിച്ചത് ലയണൽ മെസ്സിയാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ നേടിയത് എഴുപത്തെട്ടാം മിനിറ്റിൽ സുന്ദരമായ ആഫ്രിക്കയ്ക്കിലൂടെയാണ് അർജന്റീന നായകൻ ഗോൾ കണ്ടെത്തിയത് ഇതോടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ മെസ്സിയുടെ ഗോൾ നേടി നൂറ്റിനാലായി അർജന്റീന തന്നെയാണ് മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തിയത് അടുത്ത ചൊവ്വാഴ്ച ബോളിവിയക്കെതിരാണ് മെസ്സിയുടെ സംഘത്തിന്റെയും അടുത്ത മത്സരം ശബരിനാഥ് ബാലൻ സ്പോർട്സ് ഡെസ്ക് എം സി ന്യൂസ്